ജയ്ബീം ചെയ്ത് കഴിഞ്ഞ ഉടനെ കേട്ട സ്ക്രിപ്റ്റ് ആണ്. ഞാൻ ആൾക്കാര് കണ്ടിട്ട് പറയട്ടെ, കമ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു ക്യാരക്ടറും അല്ല, അതുപോലെ ഒരു മൂവിയും അല്ല. വേറെ അറിയില്ല. അല്ല, ആ സമയത്ത് ജയ്ബീം ഇറങ്ങിയിട്ടില്ല, അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. മുമ്പേതൊക്കെ എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് പറയുന്നു ജാസി ചേട്ടനെ കൊണ്ട്, ഞാനും ഞങ്ങൾക്ക് ജാസി ചേട്ടൻ ഫാൻ ബോയ്സ് ആണ്. അപ്പൊ ഇതിലെ ജോലി ഉണ്ട്, ഫസ്റ്റ് സോങ് ആണ് അത്, അപ്പൊ ജോലി കിട്ടും. അവിടുത്തെ ഒരു അല്ലു ഫാൻ ആർമിയുടെ ഒരു ക്ലബിന്റെ നടത്തുന്ന ഒരാളാണ്. എൻ്റെ പേര് കിരൺ ആന്റണി. ഞാൻ ആദ്യമായിട്ട് സംവിധാനം ചെയ്യുന്ന സിനിമയാണിത്. സിനിമയുടെ പേര് വിശുദ്ധ മെജോ. ഇതിൽ വർക്ക് ചെയ്യുന്നത് മെയിൻ ആൾക്കാർ ഡിനോയ്, ലിജോമോൾ, അഞ്ജലി, പിന്നെ മാത്യു ഒരു വലിയ റോളിലുണ്ട്, ആർ ജെ മുരുകൻ, ആ ബൈജു എഴുമണ്ണ ബൈജു ചേട്ടൻ, അങ്ങനെ കുറേ ക്യാരക്ടേഴ്സ് ഉണ്ട്. ഒരു സിമ്പിൾ കോസ്റ്റൽ ടൗണിൽ നടക്കുന്ന ഒരു കഥയാണ്. വൈപ്പിനും നായരമ്പിലും കടമ്മക്കുടി ആ ഭാഗത്തൊക്കെയാണ് നമ്മൾ ഷൂട്ട് ചെയ്തത്. അവിടെ നടക്കുന്ന ഒരു സാധാരണ നമ്മുടെ അയൽവക്കത്തൊക്കെ കാണുന്ന ഒരു ചെറുപ്പക്കാരൻ്റെ, ഒരു ഇൻട്രോവേർട്ടായ ചെറുപ്പക്കാരൻ്റെ ജീവിതത്തിലേക്ക് ഒരു പെൺകുട്ടി കടന്നു വരുമ്പോൾ ഉണ്ടാകുന്ന ചില രസകരമായ സംഭവങ്ങളും അതിനനുസരിച്ച് അതിൻ്റെ അടുത്തുള്ള നാട്ടുകാരൻ്റെ ചില റിയാക്ഷനും അതിനോടനുബന്ധിച്ച് കൊച്ചു കൊച്ചു കാര്യങ്ങളൊക്കെയുള്ള ഒരു ചെറിയ സിനിമ. അല്ല, അത് കണ്ടാൽ മനസ്സിലാവും തിയേറ്ററിൽ, നിങ്ങൾ കണ്ടു കഴിയുമ്പോൾ മനസ്സിലാവും എന്തുകൊണ്ടാണ് വിശുദ്ധനായിരിക്കുന്നത് എന്നുള്ളത്. പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു രസം നഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ട്. അവസരങ്ങൾ വരാനായിട്ടല്ല, പക്ഷേ എനിക്ക് കൂടുതലും വന്നിട്ടുള്ളത് ഇടുക്കിയിൽ നിന്നുള്ള കഥാപാത്രങ്ങൾ ചെയ്യാനായിട്ടായിരുന്നു. അപ്പം അങ്ങനെ ഒരു വീണ്ടും വീണ്ടും ഇടുക്കി ബേസ്ഡ് ക്യാരക്ടേഴ്സ് ചെയ്യേണ്ടെന്നുള്ളൊരു തീരുമാനം കൊണ്ട് ഗ്യാപ്പ് വന്നതാണ്. ആ തമിഴിലേക്ക് എനിക്ക് ഓഫേഴ്സ് വന്നിട്ടുണ്ടായിരുന്നു, അത് കുറച്ച് ഡിഫറെൻ്റ് ആയിരുന്നു. ഞാൻ മലയാളത്തിൽ ചെയ്തതുപോലെയല്ല. ശിവമഞ്ചൾ പച്ച എന്ന് പറഞ്ഞ മൂവി ഞാൻ ഇതുവരെ മലയാളത്തിൽ ചെയ്തിട്ടില്ലാത്തൊരു ക്യാരക്ടറായിരുന്നു. അതിനുശേഷം ജയ്ബീമാണെങ്കിലും ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ലാത്തൊരു ക്യാരക്ടറാണ്. എനിക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല, അത്രയും പെർഫോം ചെയ്യേണ്ട ഒരു ക്യാരക്ടർ എനിക്ക് കിട്ടിയിട്ടില്ല. അതുകൊണ്ട് ജയ്ബീമും ചെയ്തു. ഇത് ഞാൻ ജയ്ബീം ചെയ്ത് കഴിഞ്ഞ ഉടനെ കേട്ട സ്ക്രിപ്റ്റാണ് വിശുദ്ധ മെജോയുടേത്. അപ്പോൾ ഇതിൻ്റെ ടീമാണെങ്കിലും പിന്നെ ഇതിൻ്റെ കഥ കേട്ടപ്പോഴാണെങ്കിലും, ഇപ്പോൾ കിരൺ ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ ഒരു ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ഒരു പയ്യന്റെ പോയിന്റ് ഓഫ് വ്യൂല് അല്ലെങ്കിൽ അവന്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന കുറെ കാര്യങ്ങളാണ്. അപ്പോൾ അതൊരു രസമുള്ള ഒരു വളരെ ലൈറ്റ് ആയിട്ടുള്ള ഒരു സിനിമയാണ്. അപ്പോൾ എൻ്റെ ക്യാരക്ടർ ആണെങ്കിലും എനിക്ക് ഇപ്പോൾ ഞാൻ സെങ്കേനി ഭയങ്കര എഫേർട്ട് എടുത്ത് ചെയ്യേണ്ടി വന്നൊരു സിനിമയാണ്. അപ്പം അതുപോലെ അത്രയും സ്ട്രെയിൻ ഒന്നും എടുക്കണ്ട, വളരെ രസമുള്ളൊരു ക്യാരക്ടറായിരുന്നു ഇത്. അപ്പോൾ ഞാൻ മലയാളത്തിലാണെങ്കിൽ ഇതുവരെ ചെയ്തിട്ടില്ലാത്ത പോലത്തെ വളരെ സ്മാർട്ടായിട്ടുള്ള ഒരു പെൺകുട്ടിയുടെ ക്യാരക്ടറാണ്. അപ്പം അതുകൊണ്ടാണ് ജയ്ബീം കഴിഞ്ഞ ഉടനെ ഞാൻ വിശുദ്ധ മെജോ കമ്മിറ്റ് ചെയ്തത്. പ്രതീക്ഷ എത്രത്തോളം നമുക്ക് ഈ വിശുദ്ധ മെജോയിലേക്ക് വരുമ്പോൾ? അവരുടെ ഒരു സിങ്കും കംഫർട്ടും ഞങ്ങൾക്കും കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ തന്നിരുമ്പത്തിന് ശേഷം ആ പ്രൊഡക്ഷനും അതിലെ കുറേ ആർട്ടിസ്റ്റുകളും അതിലെ റൈറ്ററായ ഞാനൊക്കെ ഇൻക്ലൂഡ് ആയിട്ടുള്ള സിനിമയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ക്വാളിറ്റി ഉണ്ടാവും. പിന്നെ ഇവർക്കൊക്കെ ബേസിക്കലി എല്ലാവർക്കും അറിയാവുന്ന പോലെ അവർ കൊണ്ടിരുന്ന പ്രൊഡക്റ്റിൻ്റെ ഒരു പ്രതീക്ഷ ഉണ്ടാവും, അതിൻ്റെ ഹൈപ്പ് ഉണ്ടാവും. അത് അതിനോട് നീതി പുലർത്തും എന്ന് വിചാരിക്കുന്നു. നല്ല പടമായിട്ട് തന്നെ എന്തായാലും വരുമെന്ന് വിചാരിക്കുന്നു. ഇത് എന്ത് കാറ്റഗറിയാണ് ശരിക്കും വിശുദ്ധ മെജോ എന്ന് പറയുന്ന സിനിമ? റൊമാൻറ്റിക് കോമഡിയാണ്, പ്യൂർലി റൊമാൻസ് ആണ് ഫോക്കസ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ സ്വാഭാവികമായിട്ട് തിയേറ്റർ സിനിമകൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ തിയേറ്റർ സിനിമ എന്ന് പറയുന്നത് വേറെ തലത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ആ സമയത്ത് ഈ ഒരു ഹാപ്പിനെസ് തരുന്ന അല്ലെങ്കിൽ സന്തോഷം തരുന്ന ഒരു സിനിമയായിട്ട് നമുക്ക് വിശുദ്ധ മെജോ കാണാൻ പറ്റുമോ, പ്രതീക്ഷിക്കാൻ പറ്റുമോ? സന്തോഷം തരും, ഫീൽ ഉണ്ടാവും തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. റൈറ്റർ എന്ന നിലയിൽ അതിലെ തമാശകളെല്ലാം വർക്കൗട്ടായോ സിനിമ? ഞാൻ ആൾക്കാർ കണ്ടിട്ട് പറയട്ടെ, എന്തായാലും നമ്മൾ മാക്സിമം നന്നായിട്ട് തന്നെ വരാൻ ട്രൈ ചെയ്തിട്ടുണ്ട്, നോക്കാം.
നിർബന്ധമൊന്നുമില്ല, എനിക്ക് വേറെ പടങ്ങൾ കുറവായിരുന്നു വന്നിരുന്നത്. എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നു, എനിക്ക് അഭിനയിക്കാനാണ് താല്പര്യം കൂടുതലുള്ളത്. അപ്പോ ഞാൻ എന്നെ ഡിമാൻഡ് ചെയ്യുന്ന പടങ്ങൾ വന്നിട്ടുണ്ടായില്ല ആ സമയത്ത്, അത്ര നീഡായിട്ടുള്ള ആർട്ടിസ്റ്റ് ആയിട്ടുണ്ടായില്ല. പിന്നെ എനിക്ക് വേറൊരു വഴി ഇതായിരുന്നു, അപ്പൊ ഞാനിത് ട്രൈ ചെയ്ത് പിന്നെ ഇവർക്ക് ഓക്കെ ആയിരുന്നു, ഞാൻ നായകനാകുന്നത് ഓക്കെ ആയിരുന്നു. അപ്പൊ അതും കൂടി കൊണ്ടാണ് ഞാൻ ചെയ്യുന്നത്. അഞ്ജലിയുടെ ക്യാരക്ടർ എങ്ങനെയാണ് ഈ സിനിമയിൽ എത്തിപ്പെട്ടത്? എന്റെ ക്യാരക്ടറിന്റെ പേര് ഗായത്രി എന്നാണ്. ലിജുമോൾ ചെയ്യുന്ന ജീന എന്ന് പറഞ്ഞ ക്യാരക്ടറിന്റെ സുഹൃത്തായിട്ടുള്ള ഒരു ക്യാരക്ടറാണ് ചെയ്യുന്നത്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ തന്നെയാണ്. പിന്നെ ഹൃദയത്തിലുള്ള എന്താ പ്രൊഡക്ഷൻ കൺട്രോളർ ഷാഫി ചമ്മാട് തന്നെയാണ് ഇതിന്റെ പ്രൊഡക്ഷൻ കൺട്രോളർ. അങ്ങനെയാണ് ഞാൻ ഈ സിനിമയിലേക്ക് വരുന്നത്. ഹൃദയം സിനിമയിലുള്ള ഷാഫി ഹൃദയത്തിലല്ല. ഈ സിനിമയിൽ നമ്മൾ ആ ക്യാരക്ടറിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് അല്ലെങ്കിൽ എന്താണ് ശരിക്കും? ഞാൻ മുന്നേ പറഞ്ഞല്ലോ, ഇത് സെങ്കേനിയുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു ക്യാരക്ടറും അല്ല, അതുപോലെ ഒരു മൂവിയും അല്ല. വളരെ ലൈറ്റ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റുമാണ്, അതുപോലത്തെ തന്നെ ഒരു ക്യാരക്ടറുമാണ്. ഇപ്പൊ എനിക്ക് പേഴ്സണലി സെങ്കേനി എന്ന് പറയുന്ന ക്യാരക്ടർ നിന്ന് പുറത്തേക്ക് വരാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു ആ സമയത്ത്. ആ സമയത്ത് തന്നെയാണ് എനിക്ക് വിശുദ്ധ മെജോ ടീം എന്നുള്ള കോൾ വരുന്നത്. അപ്പോൾ ഈ ക്യാരക്ടർ എനിക്ക് ഇഷ്ടപ്പെട്ടു. എനിക്ക് വളരെ റിലാക്സ്ഡ് ആയിട്ട് അല്ലെങ്കിൽ ഭയങ്കര ടെൻഷൻ അടിച്ച് അല്ലെങ്കിൽ ഭയങ്കരമായി എഫേർട്ട് എടുത്ത് ചെയ്യേണ്ടി വന്ന ഒരു ക്യാരക്ടറുമല്ല. പക്ഷേ ഞാൻ ഇതിനു മുന്നേ മലയാളത്തിലായാലും തമിഴിലായാലും ചെയ്തിട്ടുള്ള കഥാപാത്രങ്ങളിൽ നിന്ന് വളരെ വ്യത്യസ്തതയുള്ള ഒരു കഥാപാത്രവുമാണ്. എല്ലാം വളരെ ലൈറ്റ് ഈസി ആയിട്ട് പാടാൻ എളുപ്പമുള്ള കോംപ്ലിക്കേറ്റഡ് അല്ലാത്ത ലിറിക്സും വന്നാൽ കുറച്ച് ക്യാച്ച് ചെയ്തിട്ട് ജാസി ഗിഫ്റ്റിന്റെ റാപ്പൊക്കെ നമ്മൾ കേട്ടിരുന്നു. ഇതിൽ ഇനി ഏറ്റവും രസം, എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പാട്ട് ഇനി ഇറങ്ങാൻ പോകുന്ന ആറാം നാളാണ്. അത് ഒരു പക്ഷേ അടുത്ത രണ്ട് മൂന്ന് ദിവസത്തിൽ ഇറങ്ങും. തണ്ണീർമത്തനങ്ങൾക്ക് ശേഷം ഡിനോയും അതുപോലെ ജോമോൻ ചേട്ടനും ഷമീറും ഒക്കെ ആയിട്ടുള്ള ഒരു കൂട്ടുകെട്ടിലാണ് ഞങ്ങൾ രണ്ടാമത് ഈ സിനിമയിലോട്ട് വന്നത്. പിന്നീട് കിരൺ ചേട്ടനെ പരിചയപ്പെട്ടപ്പോൾ ഈ സിനിമ ഒരു മ്യൂസിക്കൽ സിനിമ കൂടിയാണ്. മ്യൂസിക്കിലും ബാക്ക്ഗ്രൗണ്ട് സ്കോറും ഒക്കെ അങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന അഞ്ച് പാട്ടുകളുണ്ട് ഇതിൻ്റെ അകത്ത്. രണ്ട് പാട്ടുകൾ ഇപ്പോൾ റിലീസായി, ഇനിയും പാട്ടുകൾ റിലീസാകാനുണ്ട്. അപ്പോൾ ഞങ്ങളും ഭയങ്കര എൻജോയ് ചെയ്ത് തണ്ണീർമത്തിന് ശേഷം തന്നെ ഉടനെ വർക്ക് ചെയ്ത പടമായിരുന്നു. പിന്നെ കൊറോണയുടെ സാഹചര്യങ്ങളോട് കുറച്ച് നീണ്ടുപോയി. അപ്പോൾ ഞങ്ങൾ നേരത്തെ തന്നെ പാട്ടുകളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ കുറേ നാളുകളായിട്ട് ഈ പാട്ടുകൾ തണ്ണീർമത്തിന് ശേഷം ആദ്യം ചെയ്ത പാട്ടുകൾ വിശുദ്ധ മെജോയിലെ പാട്ടുകളായിരുന്നു. അപ്പോൾ നമ്മൾ തണ്ണീർമത്തിന് ശേഷം ആ ഒരു വൈവിധ്യ തന്നെ ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്തൊരു പടമാണ്. അപ്പോൾ പാട്ടുകളെല്ലാം രണ്ടെണ്ണം ഇറങ്ങി, ഇനി വരാനുള്ള പാട്ടുകളും എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. ഈ തണ്ണീർമത്തിലെ പാട്ടുകൾ ഓൾറെഡി അത്ര ഏറ്റവും ഹൈപ്പോ ആയിരുന്നു ഇറങ്ങിയ സമയം മുതൽ. അപ്പോൾ ആ ഒരു പ്രഷർ ഉണ്ടായിരുന്നു ശരിക്കും ഈ സിനിമ വീണ്ടും ചെയ്യുമ്പോൾ? അത് തീർച്ചയായിട്ടും നമുക്ക് അങ്ങനെ ഒരു പാട്ട് ഹിറ്റാകും, പിന്നെ അടുത്ത പാട്ട് അതുപോലെ ഇപ്പം നമ്മളോട് ആരെങ്കിലും മെസ്സേജ് ചെയ്യും, അല്ലെങ്കിൽ നമ്മളോട് അടുത്തറിയണ ആൾക്കാർ പുതിയ പാട്ട് ചെയ്യുമ്പോൾ എല്ലാവരും ചോദിക്കും മറ്റേ ജാതിക്കത്തോട്ടം പോലത്തെ ഒരു ഹിറ്റ് പ്രതീക്ഷിക്കാമോ എന്നൊക്കെ ചോദിക്കും. അപ്പോൾ അതെപ്പോഴും ടെൻഷനാണ്, നമുക്കറിയില്ല. നമ്മൾ പാട്ട് ചെയ്യുമ്പോൾ ഇപ്പോൾ ജാതിക്കത്തോട്ടം ചെയ്തപ്പോഴും അത് ഹിറ്റാവുമോ എന്ന് ഞങ്ങൾക്ക് അങ്ങനെ വലിയ പിടിയൊന്നുമില്ല. പാട്ട് കേട്ട് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ നമ്മൾ ഒരു പ്രതീക്ഷയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇറങ്ങിയപ്പോൾ തന്നെ ഞങ്ങളും പെട്ടെന്ന് അത്ര വലിയൊരു റെസ്പോൺസ് ഒന്നും ആ പാട്ട് ഇറങ്ങിയപ്പോൾ തന്നെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അത് കഴിഞ്ഞ് പതുക്കെയാണ് അത് ഹിറ്റായിട്ടൊക്കെ വന്നത്. അപ്പോൾ ഞങ്ങൾ പിന്നെ ഞങ്ങൾ പാട്ട് ചെയ്യുമ്പോൾ ഞാനും സുഹൈലും കൂടി പാട്ട് ചെയ്യുമ്പോൾ സുഹൈലാണ് തണ്ണീർമത്തിൻ്റെ പാട്ടുകൾ, എൻ്റെ കൂടുതൽ പാട്ടുകൾ സുഹൈലാണ് എഴുതുന്നത്. ഞങ്ങൾ ആ മേക്കിംഗ് പ്രോസസ്സ് ഞങ്ങൾ ഭയങ്കര എൻജോയ് ചെയ്യാറുണ്ട് ഞാനും സുഹൈലായിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത്. അപ്പോൾ ഈ പാട്ടുകളും അതുപോലെ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നമ്മൾ മിക്ക പാട്ടുകളും ചെയ്യുമ്പോൾ എല്ലാവർക്കും ഇവർക്ക് എല്ലാവർക്കും പെട്ടെന്ന് ഇഷ്ടപ്പെടാറുണ്ട്. അപ്പം അങ്ങനെ ഭയങ്കര ഇഷ്ടപ്പെട്ട് ഭയങ്കര എൻജോയ് ചെയ്ത് ചെയ്ത പാട്ടുകളാണ് ഇതിൻ്റെ അകത്ത്. അപ്പോൾ അതുകൊണ്ട് പാട്ടുകൾ നന്നായിട്ട് വന്നിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇനി ബാക്കി ഇറങ്ങിയ ആൾക്കാരുടെ റെസ്പോൺസ് ഒക്കെ വരുമ്പോൾ ഞങ്ങൾ അതിനായിട്ട് വെയിറ്റ് ചെയ്യണം. വേറെ ക്വസ്റ്റ്യൻസ് ഉണ്ടോ? അറിയില്ല, അങ്ങനെ എക്സ്പെക്ട് ചെയ്യുന്നില്ല. ടെൻഷൻ അതിന്റെ അല്ല, എനിക്ക് പോവാൻ സമയം. എനിക്ക് തോന്നുന്നു ഞാൻ വേറെ പേരുകൾ അങ്ങനെ കേട്ടില്ല, പക്ഷെ എനിക്ക് തോന്നുന്നു സുരേഷ് സാറിന് കിട്ടുന്നു.
അതെ, ലൊക്കേഷനിൽ വെച്ചാണ്. ലൊക്കേഷനിൽ വെച്ചല്ല, സ്ക്രിപ്റ്റ് റീഡിംഗ് ഉണ്ടായിരുന്നു, അപ്പോഴാണ് കണ്ടു. അപ്പൊ അത്ര ഒരു ഹെവി പെർഫോമൻസ് ഒക്കെ കണ്ട് പിന്നെ വന്ന് ഇതിനോട് അഭിനയിക്കുമ്പോ ആ ഒരു ഫീൽ എങ്ങനെയായിരുന്നു? അല്ല, ആ സമയത്ത് ജയ് ഭീം ഇറങ്ങിയിട്ടില്ല, അഭിനയിച്ചിട്ടുണ്ടായിരുന്നു, നമ്മളുടെ കയ്യിൽ അഭിനയിക്കുമ്പോ ഇറങ്ങിയിട്ടുണ്ടായില്ല. ലാസ്റ്റത്തെ ഷെഡ്യൂളിന് മുമ്പാണ് ജയ് ഭീം ഇറങ്ങുന്നത്. അപ്പൊ ഒരു നമുക്ക് ഇറങ്ങി കഴിഞ്ഞപ്പോ ഒരു ഇതുണ്ടായിരുന്നു, പിന്നെ കണ്ടപ്പോ പഴയതുപോലെ തന്നെ ആദ്യം ഉണ്ടായിരുന്ന കമ്പനി പോലെ തന്നെ. ആ, ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ വിളിച്ച് പറഞ്ഞു. ആക്ച്വലി നമ്മള് കൊറേ ആൾക്കാരെ ഷോർട്ട് ലിസ്റ്റ് ചെയ്തിരുന്നു, പിന്നെ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ജോൺ പറഞ്ഞത്, പിന്നെ ലിജമോൾ എന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് അവരെ സിനിമകൾ കണ്ടു. പിന്നെ വിളിച്ച് ഞാൻ ഒരു വൺ ലൈൻ പ്ലോട്ട് പറഞ്ഞു, വൺ പേജ് പ്ലോട്ട് പറഞ്ഞു. അപ്പോൾ അത് ലിജമോൾ കണക്ട് ആയി, പിന്നെ സംസാരിച്ചപ്പോൾ തന്നെ ഒരു ഒരു കണക്ഷൻ ഉണ്ടായി. പിന്നെ ലിജമോൾ ഫുള്ളായിട്ട് സ്ക്രിപ്റ്റ് രണ്ടു ദിവസം എടുത്ത് വായിച്ചിട്ട് പിന്നെ വിളിച്ച് പറഞ്ഞു, ചില പോയിന്റ് ഓഫ് വ്യൂ പറഞ്ഞു. അതൊക്കെ കറക്റ്റായിട്ട് ഞാനും വിചാരിച്ചിരുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് ലിജമോളും പറഞ്ഞത്. അപ്പോൾ അവർ ക്ലിക്കായപ്പോൾ പിന്നെ നമ്മൾ ലിജമോളെ ജെ ബി മൊന്നും ഒന്ന് കണ്ടിട്ടുണ്ടായിരുന്നില്ല. ഓഗസ്റ്റ് 5th തിയേറ്റർ. അവര് അവര് ഭയങ്കര സപ്പോർട്ടീവ് ആണ്, കാരണം അവര് നമ്മളൊക്കെ ഒരു മെന്റർ പോലെയാണ്. ഷമീർക്ക് ആയാലും ജമ്മൻ ജന ആയാലും ഇപ്പൊ വിനോദേട്ടനായാലും, ഇപ്പൊ വിനോദേട്ടനാണ് ആദ്യം അതിനകത്തുണ്ടായിരുന്ന ഷെബിനിക്ക് ആയിരുന്നു, ഷെബിൻ ബക്കർ എന്ന് പറഞ്ഞിട്ട് തന്നെ മൊത്തം ഇതിലേക്ക് വരുമ്പോൾ വിനോദേട്ടനാണ് ഒരു പ്രൊഡ്യൂസർ. അപ്പൊ ഇവരുടെ സപ്പോർട്ട് കൊണ്ടാണ് ഈ പടം ഇങ്ങനെ ആയത്. കാരണം പല ഏരിയാസിൽ ഇവർ കുറച്ചുകൂടി ക്രിയേറ്റീവ് ആയിട്ട് ഇൻപുട്ടുകൾ തരുന്ന ആൾക്കാരാണ്, സാധാരണ പ്രൊഡ്യൂസേഴ്സിനെ പോലെ അല്ല. അപ്പൊ അതിന്റെ കുറെ ഹെൽപ്പുകളുണ്ട്. പിന്നെ അല്ലാതെ എല്ലാത്തിനും ഭയങ്കര കട്ടയ്ക്ക് നിൽക്കുന്ന ആൾക്കാരാണ് ഇവർ. ഈ അവസാന ടൈം വരെ നമ്മൾ പടം ഇറങ്ങുന്നവർ നന്നായിട്ട് തന്നെ നോക്കുന്ന ആൾക്കാരാണ്. അത് കാരണം ഞാനും സുഹയിലും എപ്പോഴും പാട്ട് ചെയ്യുമ്പോ ഒക്കെ മുംബൈ തൊട്ട് എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് പറയുന്നു ജാസി ചേട്ടനെ കൊണ്ട്. ഞാനും ഞങ്ങളൊക്കെ ജാസി ചേട്ടൻ ഫാൻ ബോയ്സ് ആണ്. അപ്പൊ ജാസി ചേട്ടനെ കൊണ്ട് പാട്ട് പഠിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്. അപ്പൊ എനിക്ക് ജാസി ചേട്ടൻ കുറെ പാട്ട് പാടുന്നുണ്ട്, പക്ഷെ എനിക്ക് ജാസി ചേട്ടനെ കൊണ്ട് ഒരു റാപ്പ്, ജാസി ചേട്ടന്റെ പണ്ടത്തെ പാട്ടുകൾ കേൾക്കുന്നവർ എന്തെങ്കിലും റാപ്പൊക്കെ പാടിപ്പിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ അങ്ങനെ കറക്റ്റായിട്ട് ഇതിനകത്ത് ഒരു സിറ്റുവേഷൻ വന്നപ്പോ ഒരു റാപ്പ് എഴുതാമെന്നൊക്കെ പറഞ്ഞപ്പോ വെറുതെ ഇതിനകത്ത് റാപ്പ് കൂടി കയറ്റാൻ പറ്റുമോ, ഒരു മല്ലൂർ റാപ്പൊക്കെ കയറ്റാൻ പറ്റുമോ എന്നാണ് നമ്മളോട് ആദ്യം പറഞ്ഞത്. അപ്പം അങ്ങനെ ചിന്തിച്ചപ്പം സുഹൈലാണ് റാപ്പ് എഴുതിയത്. അപ്പൊ എഴുതി വന്നപ്പോ ഞാൻ സുഹൈലിനോട്, അപ്പൊ നമ്മളിങ്ങനെ പറഞ്ഞു നമുക്ക് ജാസി ചേട്ടനെ കൊണ്ട് പഠിപ്പിക്കാം. അങ്ങനെ ജാസി ചേട്ടൻ്റെ ഒരു പണ്ടത്തെ നമ്മൾ ചില പാട്ടുകൾ കേൾക്കുന്ന ഒരു സ്റ്റൈലില് ഇത് കൊണ്ടുവരാന്ന് തീരുമാനിച്ചു. അങ്ങനെയാണ് അതുകൊണ്ട് ഇതിനകത്ത് ആ ഒരു ആദ്യം ഒരു ക്യാരക്ടറിന്റെ ഒരു മോണോട്ടണസ് ലൈഫ് കാണിക്കുകയാണ് ആദ്യത്തെ ആ സോങ്ങിൽ ഒറ്റമുണ്ട് എന്ന് പറയുന്നത്. അപ്പം ആ ബോർഡം അതിൻ്റെ അകത്ത് വരണം ഭയങ്കരമായിട്ട്. അദ്ദേഹം ചെയ്യുന്ന കാര്യം തന്നെ റിപ്പീറ്റ് ചെയ്യുകയും ലൈഫിൽ പ്രത്യേകിച്ച് എക്സൈറ്റിംഗ് ഒന്നും ഇല്ല, രാവിലെ എണീക്കുന്നു ജോലിക്ക് പോകുന്നു ഇങ്ങനെ. അപ്പോൾ കിരണായിട്ടാണ് അപ്പം ആദ്യം തന്നെ ഞങ്ങൾക്ക് ഒരു റെഫറൻസ് രണ്ട് മൂന്ന് വീഡിയോസ് കാണിച്ചു തന്നു. അപ്പോൾ പുറത്തുള്ള മ്യൂസിക് ആൽബംസ് ഒക്കെ വെരി ഫാസ്റ്റ് കട്ട്സ് ഒക്കെ ഉള്ള ഭയങ്കര ഡിഫറെൻറ്റ് രീതിയിൽ ചെയ്തിരിക്കുന്നത്. അപ്പം ഒബ്വിയസ്ലി ഞങ്ങൾക്ക് മനസ്സിലായി കുറച്ച് ഔട്ട് ഓഫ് ദ ബോക്സ് സാധനങ്മ നമുക്ക് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട് അവിടെ. അപ്പം ഞാൻ ജസ്മൻ കൂടെ സംസാരിച്ചു. അപ്പം ബീറ്റ് ബോക്സ് ഒക്കെ ഉപയോഗിച്ചിട്ട് ഈ വായുള്ള സൗണ്ടൊക്കെ ഉപയോഗിച്ചിട്ട് ഒരു സാധനം ചെയ്യാം എന്നിങ്ങനെ നമ്മൾ ഇതായി. അപ്പൊ ഇങ്ങനെ ഓർത്ത് നോക്കിയാൽ മലയാളവും, അപ്പം എങ്കിലും ഈ വൈക്കം വിജയലക്ഷ്മി ചേച്ചിയൊക്കെ വരുമ്പോൾ ഭയങ്കര കോൺട്രാസ്റ്റ് ഫോക്കിഷ് സൗണ്ട് വരെയും ജാസി ചേട്ടൻ വരുമ്പോഴത്തേക്കും എക്സ്ട്രീമിലി ഇപ്പുറത്തെ എൻഡിൽ വരെയും ചെയ്യുമ്പോൾ അതിന്റെ ഒരു കോൺട്രാസ്റ്റിന് ഒരു ഭംഗി ഉണ്ടാവും എന്ന് വിചാരിച്ചു. അപ്പൊ അതുകൊണ്ടാണ് അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് അവസാനം എത്തിയത്. പണിയില്ലാത്തൊരു വീട്ടിലുള്ളൊരു ആള് എന്നുള്ള രീതിയിലാണ് മൂന്നിലും ഇപ്പൊ ഇതിലെ കണ്ടപ്പോഴും അങ്ങനെ തന്നെയാണ് തോന്നുന്നത്. അപ്പൊ അതൊരു വ്യത്യസ്തത പുലർത്തുന്നു തോന്നുന്നുണ്ടോ സിനിമ പ്രേക്ഷകർ? അല്ല, ഇതില് ജോലി ഉണ്ട്, ഫസ്റ്റ് സോങ് ആണ് അത്, രണ്ടാമത്തെ ജോലി കിട്ടും. അപ്പൊ അതുകൊണ്ട് ഇതിനകത്ത് ജോലി ഉണ്ട്, അപ്പൊ തന്നെ വ്യത്യസ്തത ഇതിനകത്ത് ഉണ്ടാവും. പിന്നെ രണ്ടാമത്തെ കേസ് ക്യാരക്ടർ ഇപ്പൊ ഞാൻ തന്നെ അഭിനയിക്കുന്നതുകൊണ്ടായിരിക്കും, അല്ലെങ്കിൽ ഞാൻ ഇതേ ലുക്കിൽ തന്നെ അഭിനയിക്കുന്നതുകൊണ്ടായിരിക്കും ഒരേപോലെ തോന്നുന്നത്. ഷെയ്ഡ്സ് ഡിഫറൻസ് ആണ്. എന്തൊക്കെ വന്നാലും ജോയ്സൻ അല്ല ടോണി, ടോണി അല്ല മെജോ. മെജോ ഭയങ്കര ഇൻട്രോവേർട്ട് ആയിട്ടുള്ള അധികം ഒരു കൂട്ടത്തെ കണ്ട പേടിക്കുന്ന അങ്ങനത്തെ ഒരു മനുഷ്യനാണ്. അതുപോലെ അല്ല ടോണിയൊക്കെ കുറച്ച് എക്സ്ട്രോവേർട്ട് ആയിട്ടുള്ള മനുഷ്യൻ, ജോയ്സൻ കുറച്ച് ബോൾഡായിട്ടുള്ള ഒരു മനുഷ്യനാണ്. അങ്ങനെയാണ് ഞാൻ
നോക്കി കാണുന്നു അതിനെ. അപ്പൊ അത് ഡിഫറെന്റ്. ഒരുപാട് സിനിമകൾ കിടന്നുണ്ടെങ്കിലും പ്രധാന പരാതി എന്ന് പറഞ്ഞാൽ തിയേറ്ററുകളിൽ ആള് കയറുന്നില്ല എന്നുള്ളൊരു പരാതി. അത്തരത്തിലെ ആശങ്കകളുണ്ടോ അതിപ്പോ? എപ്പോഴും ആശങ്കകളുണ്ട് പടത്തിന് ആളുകൾ കയറുക എന്നുള്ളത്. നല്ല പടം ഇറങ്ങി ആൾക്കാരെ സ്വീകരിക്കുമെന്നാണ് വിശ്വസിക്കുന്നത്. അങ്ങനെയാണല്ലോ അത്. അതിപ്പോ ഇപ്പൊ തിയേറ്റർ സിനിമകൾ എന്ന് പറഞ്ഞിട്ടൊരു ക്യാരക്ടർ വന്ന് എങ്കിലും ഇപ്പം ജോവാൻ ജോ പോലെ ജാനമൻ പോലുള്ള സിനിമകൾ നമുക്ക് ഭയങ്കര പ്രതീക്ഷിച്ചിട്ടുണ്ട്. ചെറിയ സിനിമകൾക്ക് ഓഡിയൻസ് ഉണ്ട്. അപ്പൊ പക്ഷെ സ്ലോ ആണ് ഒറ്റടി ഇനിഷ്യൽ കളക്ഷൻ ആ രണ്ട് വീക്കെൻഡ് എന്നുള്ള കോൺസെപ്റ്റിൽ നിന്ന് മാറിയിട്ട് കുറച്ചുകൂടെ സ്ലോ ആയിട്ട് ആളുകൾ വന്ന് കണ്ട് പബ്ലിസിറ്റിയുടെ അത് പോയി കാണണമെന്ന്. പിന്നെ എനിക്ക് തോന്നുന്നു ഇപ്പം ഇപ്പോഴത്തെ ജനറേഷൻ കുറെ കൂടെ അവെയറാണ്, അത് അവർ ഹെൽപ്ഫുള്ളു ആണ്. എടാ ആ സിനിമ കൊള്ളാം, പോയി കാണണം, ഇത് ഒരു കുറെ പേരുടെ ജീവിതത്തെ ബാധിക്കുന്നതാണ്, നല്ല സിനിമകൾ വരണമെങ്കിൽ. ആ ഡിസ്കഷൻ എപ്പോഴും ഓൺലൈനിലുണ്ടല്ലോ. പണ്ടില്ലാത്ത തരത്തിൽ ഇതിനെ ഒരു വാണിജ്യ വസ്തു എന്നുള്ള രീതിയിൽ മാത്രം കാണാതെ ഇതിനെ ഒരു ക്രിയേറ്റീവ് പ്രോഡക്റ്റ് ആണ്, ഇറ്റ് നീഡ്സ് ആൻ ഓഡിയൻസ് ടു സർവൈവ് എന്നുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് ഇപ്പോഴത്തെ യങ് ജനറേഷൻ ഉണ്ട്. അത് ഭയങ്കര പ്രോമിസിംഗ് ആയിട്ട് തോന്നും. അവർ കൂടുതൽ സമയത്തും ആ ഡിസ്കഷൻ ഉണ്ട്. എടാ ഇപ്പം കോവിഡ് കഴിഞ്ഞതിന് ശേഷം തിയേറ്ററുകളിൽ പോകണം 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 എന്നുള്ള ഡിസ്കഷൻ എന്ത് ആക്റ്റീവ് ആയിരുന്നു ഓൺലൈനിലും ഓഫ്ലൈനിലും. അപ്പൊ അത് ഭയങ്കര പ്രതീക്ഷ വരുന്നുണ്ട്. അപ്പൊ ഇത് ഇപ്പൊ ഞങ്ങള് ഡിസ്കസ് ചെയ്യുന്നു, ഇത് ഇങ്ങനെ ഒരു നമ്മൾ ഇത് സാധാരണ ഗതിയിൽ ഇങ്ങനത്തെ പടം കണ്ടാൽ ഇപ്പോഴത്തെ ട്രെൻഡ് അനുസരിച്ച് എല്ലാവരും കൂടെ ഒടിടി ആണോ എന്ന് ചോദിക്കും. പക്ഷെ അല്ല, അവർ ധൈര്യം കാണിക്കണം നമ്മള്. കാരണം ഇതിന് അങ്ങനത്തെ ഒരു വ്യൂവിങ് ആവശ്യമുണ്ട്. ഇപ്പൊ മൊബൈലിലെ ഡിസ്ട്രാക്ഷൻസ് ഇല്ലാതെ, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലെ കംഫർട്ടിൽ 100 കോളിന്റെ ഇടക്ക് അല്ലെങ്കിൽ പരിപാടിയുടെ ഇടക്ക് വന്ന് കാണുന്നതിനല്ലാതെ മറിച്ച് തിയേറ്ററിന്റെ ശാന്തത ആവശ്യമുണ്ട്. ആ പടത്തിന്റെ ഇമോഷൻ വർക്ക്, ആ ഫണ്ടിൽ നിന്ന് ഇങ്ങനെ ആ സ്റ്റോറി ആർക്കും അങ്ങനെ തന്നെയാണ്. ഫണ്ടിൽ നിന്ന് തുടങ്ങി അതല്പം സീരിയസ് ആയി സീരിയസ് ആയി ആ കോംപ്ലിക്കേഷൻസും ഒരു മെയിൻ പ്രൊട്ടാഗണിസ്റ്റിന്റെ ഒരു ലവിലാവുന്ന ഒരു ആവറേജ് മലയാളിയുടെ ഫിയറുകളും അതിന്റെ എല്ലാ അപ്രിഹെൻഷൻസും ക്യാരി ചെയ്യുന്ന ക്യാരക്ടറാണ്. അപ്പം അതവിടെ എത്തുമ്പോഴത്തേക്കും അതിനൊരു ശാന്തത ആവശ്യമുണ്ട് കാണാൻ വേണ്ടി. ആ തിയേറ്ററാണ് കുറെ കൂടെ ഉചിതം എന്നാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും തോന്നിയത്. പിന്നെ ഇതെല്ലാം ഒരു ഫേസ് ആണ്. ഇപ്പൊ ഏത് ഇൻഡസ്ട്രി നോക്കിയാലും ഇപ്പോ തിയേറ്ററിനെ ബാധിച്ച പോലെ മാനുഫാക്ചറിങ് ഐ ടി എല്ലാ സെക്ടറിനും ഈ ഇത് ബാധിച്ചിട്ടുണ്ട്. അപ്പൊ ഐ ടിയിൽ ഒരു വർക്ക് ഫ്രം ഹോം ഒരു ഒരു ഫാക്ടറായിരുന്നു. എല്ലാവരും വിജയിച്ചു കഴിഞ്ഞാൽ തിരിച്ച് ഓഫീസിലേക്ക് പോകും. ഇവൻച്വലി അത് പോയേ മതിയാവും. ഒരു കമ്പനിയുടെ കൾച്ചറും അത് ബന്ധപ്പെട്ടിരിക്കുന്നത് ഓഫീസിലാണ്. അതുപോലെ സിനിമ എന്ന് പറഞ്ഞ സാധനം എൻജോയ് ചെയ്യേണ്ടത് തിയേറ്ററിലാണ്. ഇത് ഒരു ചെറിയ ഫേസ് ആണെന്ന് തിരിച്ച് എല്ലാവരും തിയേറ്ററിലേക്ക് വരും. ആ ഒരു ജോയ് നമുക്ക് ഇപ്പൊ ഒരു ക്രിക്കറ്റ് മാച്ച് ആയാലും ചെയ്തിട്ട് കാണുന്ന ഒരു ജോയ് എന്തായാലും ടി വിയിൽ കണ്ടാലും കിട്ടില്ല. ഇഫക്റ്റീവ് ആണോ ഇഫക്റ്റീവ് ആണ്, പക്ഷേ അതിന്റെ ഓവറോൾ ജോയ് തിയേറ്ററിൽ നടക്കും. അത് ചെറിയ പടമായാലും വലിയ പടമായാലും ഡയറക്ടറാണ്. സിനിമയിലെ ഒരു പ്രൈമറി ആയിട്ടുള്ള ഫാക്ടർ എന്ന് പറഞ്ഞാൽ പ്രൊഡ്യൂസറാണ്. സോ ഈ സിനിമയിൽ നോക്കിയാൽ ജോമോൻ ടി ജോൺ, അതുപോലെ തന്നെ വിനോദ് ഷോർണൂർ, ഇവർ രണ്ടുപേരും ബ്രാൻഡ് നെയിമുള്ള മലയാള സിനിമയിലെ ബ്രാൻഡ് നെയിമുള്ള പ്രൊഡ്യൂസേഴ്സ് ആണ്. എങ്ങനെയാണ് ഇവരെ ഇവരുടെ എത്തിയത്? എങ്ങനെയാണ് അത്? ജോമോൻ എനിക്ക് ഞാൻ ആഡ് ഫിലിം എഴുതുന്ന ഡയറക്ടർ ചെയ്യുന്ന ഒരാളാണ് കൊല്ലങ്ങളായിട്ട്. അപ്പോൾ ഞാൻ ജോമോനെ പരിചയപ്പെടുന്ന ആ കൊല്ലം ബോംബെയിൽ ഒരു ആഡ് ഫിലിമിന്റെ ഞാൻ ക്യാമറമാനായിരുന്നു ജോമോൻ. പിന്നെ ജോമോൻ 5 കൊല്ലം ആ സമയത്ത് ബോംബെയിലായിരുന്നു. അപ്പൊ ഞങ്ങള് വീക്കെൻഡ് എടുത്തിടത്തേക്ക് താമസം ഒരു കണക്ഷൻ ഞങ്ങള് ഇങ്ങനെ ഡിസ്കസ് ചെയ്യാറുണ്ട്. അങ്ങനെ ജോമനെ കൂടി ത്രൂ ആണ് ഞാൻ വിനോദിനെയും ഷമീറിനെയും ഒക്കെ പരിചയപ്പെടുന്നത്. അങ്ങനെ ലോക്ക്ഡൌൺ സമയത്ത് ഞാൻ നാട്ടിലായിരുന്നു. അപ്പൊ ജോമൻ അടുത്ത് താമസിച്ചു. അപ്പൊ ജോമൻ പറഞ്ഞു ഞങ്ങൾ നമ്മള് അങ്ങനെയാണ് ഞാൻ ഇതായിട്ട്. പിന്നെ ജോമന് ഞാനും ഷമീറായിട്ട് വിനോദേട്ടനും ഷമീറും ഞങ്ങൾ മൂന്നാലും നാലഞ്ച് പ്രാവശ്യം മീറ്റിംഗ് ഒക്കെ ചെയ്ത് ഈ പോസ്റ്റർ സസ്പെൻസ് എന്ന് പറഞ്ഞാൽ മെജോന്റെ ക്യാരക്ടറിന്റെ ഒരു ക്ലോസ് ഫ്രണ്ട് ആണ് ഈ മാത്യു പുള്ളി അല്ലു അംബ്രോസ്. അല്ലു അംബ്രോസ് എന്നാണ് പുള്ളി പുള്ളിയെന്ന് വിളിക്കുന്നത്. പുള്ളി ഒരു അവിടുത്തെ വൈപ്പിനിലെ ഒരു അംബ്രോസ് അല്ലംബ്രോസ് ഒരു അല്ലു അല്ലു ഫാൻ ആർമിയുടെ ഒരു ക്ലബിന്റെ നടത്തുന്ന ഒരാളാണ്. നമ്മൾ മാത്യുവിനെ ഇതുവരെ കാണാത്ത വളരെ ഡിഫറെന്റ് ആയ റോളാണ് ഇതിലൊരു ഫേക്കനാണ് മാത്യു. മെജോന്റെ ആകേണ്ട ഒരു ഫ്രണ്ട് ആണ് സിനിമയിൽ. അല്ല അങ്ങനെ ഒരു പർപ്പസ് ഒന്നും ഉണ്ടായില്ല. നമുക്ക് ക്യാരക്ടറിന് നീഡായിട്ട് ഏറ്റവും രസകരമായിട്ട് എങ്ങനെ ചെയ്യാമെന്ന് ആലോചിച്ച് ചെയ്യുന്നത്. ഇല്ല ഒന്നുമില്ല, ഓബ്വിയസ് ആണ്. എല്ലാവരും തിയേറ്ററിൽ പോലെ കാണാ. വളരെ ലൈറ്റ് ഹാർട്ടഡ് ഒരു റൊമാന്റിക് ഫിലിമാണ്. 12 മണിക്കൂർ അധികം റിലാക്സ് ആയിട്ട് കോംപ്ലിക്കേറ്റഡ് സ്ഥലം ഒന്നും ഉണ്ടാക്കാതെ കണ്ടിരിക്കാവുന്ന സിനിമയാണെന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. ഇഷ്ടംപോലെ നല്ല ഈസി ആയിട്ടുള്ള പാട്ടുകൾ നാലഞ്ച് രണ്ടെണ്ണം എത്ര രണ്ടു ദിവസത്തിൽ വരും. എല്ലാം കൂടി ഒരു എന്റർടൈനിങ് എക്സ്പീരിയൻസ് ആവുമെന്ന് വിചാരിക്കുന്നു.
ഫീലൊക്കെ ഉള്ള ഒരു മൂവി ആയിരിക്കും വിശ്വസിക്കുന്നു. എല്ലാവരും കാണുക, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാം.